kitchen. നമസ്കാരം. നമ്മുടെ സ്വന്തം ജുജയിലേക്കൊപ്പം എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു പാലക് ചിക്കൻ കറി നോക്കിയാലോ. അപ്പോഴേ നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേ പാലക് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ചീരയൊക്കെ സ്പിനാച്ച് വളരെ നല്ലൊരു സാധനമല്ലേ. അപ്പോൾ അത് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസിയായിട്ട് അവരെ കഴിപ്പിക്കാൻ ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ പാലക് ചിക്കൻ. അതുപോലെ തന്നെ നമ്മളുടെ നാടൻ ചീര കഴിപ്പിക്കാൻ നമ്മൾ ചീര മുട്ടത്തോരനുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോഴേ ഞാൻ ഇട്ട് കൊടുത്തത് നമ്മളുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അഞ്ച് മുളക് രണ്ടായിട്ട് പിളർത്തി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എരിവിനനുസരിച്ച് അത് കൊടുക്കാം. ഇവ മുളക് കണ്ടോ, വയലറ്റ് മുളകാണ്. വലിയ എരിവൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം എരിവുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചാച്ചൻ്റെ വെറൈറ്റീസ് മുളകിലെ ഒരു മുളകാണിത്. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ അതിൻ്റെ അകത്തോട്ട് നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മളുടെ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാൻ സവാള രണ്ട് വലിയ സവാളയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അത്യാവശ്യം ഉണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സവാളയൊന്ന് കൂട്ടിയെടുക്കാമെങ്കിൽ ഉണ്ടല്ലോ, ഒരു മധുരമൊക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളിന് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കുറയ്ക്കാം. അപ്പോൾ ഇത് വലിയ രണ്ട് സവാളയാണേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നിടം വരെ. അപ്പോൾ അതിനുള്ള ഈസി മെത്തേഡാണ് അടച്ചു വെച്ച് വേവിക്കുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദേ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിളക്കി കൊടുക്കാൻ മറന്നു പോലെ അഴിച്ചു പിടിക്കാണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കനാണ്. അപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അര കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് എല്ലോട് കൂടിയതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ബോൺ വിത്ത് ബോൺ ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ ദേ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഞാനത് ഇടയ്ക്ക് ഇളക്കാൻ വേണ്ടി എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചെന്ന് മീൻസ് ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, അപ്പം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ വരും. രണ്ട് മിനിറ്റും കൂടെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെന്ത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റിഷ് കളറിലേക്കൊക്കെ ഒന്ന് വരും. അപ്പോൾ അത്രയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതേ ഇപ്പം കണ്ടില്ലേ കുറച്ചൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പൊടികൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ നല്ല മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി അഞ്ച് മുളകോളം ഇട്ടതാണ്. അതുകൊണ്ട് ഞാനിപ്പം അര ടീസ്പൂൺ ഒരു ടീസ്പൂണോളമേ നമ്മളുടെ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കാശ്മീരിയാണ് ഇടുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ചെയ്യാം. പച്ചമുളകിൻ്റെ എരിവും മീൻസ് അളവും കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിനെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്നുകൂടെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മളുടെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി, വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോയുടെ പ്യൂരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ ഡയറക്റ്റ് സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പ്യൂരിയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പഴുത്ത തക്കാളി ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളുടെ റൈസ് ഐറ്റത്തിൻ്റെ കൂടെയാണെങ്കിലും നമ്മളുടെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഈവൻ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല സൂപ്പർ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഓക്കെ, ഇതേ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി. അപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ്. അതൊരു മുക്കാൽ ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പം ഗരം മസാലയുടെ
നമ്മളുടെ അതിൻ്റെ ആ ഒരു വാസന അതിൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഞാൻ ഈ തവണ വാങ്ങിച്ച് പൊടിച്ചതിന് കുറച്ചൊരു അത്രയ്ക്കങ്ങോട്ടൊരു കുത്തൽ ഇമൻസ് അതില്ല. അപ്പോൾ അത് കാരണം 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. ചിലതൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ധാരാളമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ പാലൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു കെട്ട്, അതായത് 20 രൂപയുടെ ഒരു കെട്ടിൻ്റെ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതപ്പം ഗ്രാം കണക്കല്ല, ഒരു നമ്മുടെ ആ ചിക്കൻ്റെ ഇതിനനുസരിച്ച് നമുക്കത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു പിടി ചീര, പാലക്കിൻ്റെ ആ ചീര എടുത്തിട്ട് ഇല എടുത്തിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണേ. ഞാൻ എന്നെ ആ തണ്ട് പോലുള്ള ആ കമ്പ് പോലുള്ള ഭാഗം കുറച്ച് എടുക്കുന്നുള്ളൂ, ബാക്കി അങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ അരിഞ്ഞങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ എന്തായിരുന്നു ഒന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് കുറുകി ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് എന്തോരം വെള്ളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അല്ല ചിക്കൻ്റെ വേവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്കതിനെ ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. നല്ലൊരു സൂപ്പർ മണമുണ്ട് കേട്ടോ, കൊയ്യിൻ്റെ മണം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, എന്തായാലും അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പാലക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. ഓക്കെ, അപ്പോൾ ദേ നമ്മളൊരു ഒരു നല്ലൊരു പിടി എന്ന് പറയാം, നല്ലൊരു പിടി പാലക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലക്ക് കഴിക്കാത്ത എല്ലാ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇത് വീണ്ടും വീണ്ടും കഴിച്ചോളൂ. അപ്പോൾ ഇത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പാലക്കിൻ്റെ. ഇപ്പോൾ ഒരു ചീരയുടെയൊക്കെ ഒരു കുത്തൊന്ന് പറയാനോ അങ്ങനെ ഒന്നുമില്ല, ഒന്നും അറിയത്തില്ല. നല്ല ആ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ലൊരു ഫ്ലേവർ തരും. ഓക്കെ, അപ്പോൾ ദേ ഇനി ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പാലക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പറ്റിച്ച് മീൻസ് ഒത്തിരി വെള്ളമില്ലാണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്കത് അതിൻ്റെ നമുക്കറിയാമല്ലോ എന്തോരം ഗ്രേവിയൊക്കെ വേണമെന്ന്, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദേ നമ്മളുടെ പാലക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.